നികുതി വെട്ടിപ്പിൽ യൂട്യൂബർമാർക്കെതിരെ നടപടിയുമായി ആദായ നികുതി വകുപ്പ് പതിമൂന്ന് യൂട്യൂബർമാർക്കെതിരെയാണ് നടപടി ഇന്നലെയാണ് ആദായ നികുതി വകുപ്പ് യൂട്യൂബർമാരുടെ വീട്ടിലും ഓഫീസിലും പരിശോധന നടത്തിയത് വിനീത വി ജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനീത എന്തൊക്കെയാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ വേണു ഇന്നലെ രാവിലെ എട്ട് മണി മുതലാണ് ആറ് ജില്ലകളിലായി പതിമൂന്ന് യൂട്യൂബർമാരുടെ വീടുകളിലും അതോടൊപ്പം തന്നെ അവരുടെ ഓഫീസിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് അവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളും ഈ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പലരും കൃത്യമായി നികുതി അടയ്ക്കുന്നില്ല എന്നും ഈ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തി തുടർന്നാണ് ഈ പതിമൂന്ന് പേർക്കെതിരെയും നടപടി എടുത്തിരിക്കുന്നത് ഈ പിഴ തുക അതായത് ഈ നൽകിയിരിക്കുന്ന തുക അത് ഈ അടയ്ക്കാത്ത തുക അതെത്രയും വേഗം അടയ്ക്കണമെന്നാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇവർക്ക് പിഴ ഈടാക്കുന്ന അടക്കമുള്ള നടപടിയിലേക്കും ആദായ നികുതി വകുപ്പ് നീങ്ങുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ യൂട്യൂബർമാർ നടത്തിയിരിക്കുന്നതെന്നാണ് ആ പ്രാഥമിക അന്വേഷണത്തിൽ ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഇനി അതിന്റെ മറ്റു കണക്കുകളും മറ്റും കൃത്യമായി ടാലി ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഇവർക്കൊരു നിശ്ചിത പിഴയടക്കം ചുമത്താനാണ് ഈ ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് ആലോചിക്കുന്നത് ഇന്നലെ പേർലിമാണി അതോടൊപ്പം തന്നെ ഫിഷിംഗ് ഹട്ട് ഇങ്ങനെ തുടങ്ങി പ്രമുഖരായ ഏതാണ്ട് പതിമൂന്ന് ഓളം യൂട്യൂബർമാരുടെ വീടുകളിലും ഓഫീസിലുമാണ് ആദായ നികുതി വകുപ്പ് ഈ പരിശോധനകൾ നടത്തിയിരുന്നത് അവർ പറയുന്നത് പലരും കൃത്യമായി പൂർണ്ണമായി അല്ലെങ്കിൽ പോലും പലരും കൃത്യമായും നികുതി ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളതെന്നും പറയുന്നുണ്ട് ഇവർക്ക് ഏതാണ്ട് ഒരു കോടി രൂപ മുതൽ രണ്ട് കോടി രൂപ വരെയാണ് ഇവരുടെ ഒരു പ്രതിവാ വാർഷിക വരുമാനം എന്ന തരത്തിൽ ഇവർക്ക് ലഭിക്കുന്നത് പക്ഷേ അതിന് അനുസൃതമായി ആരും നികുതി അടയ്ക്കുന്നില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വ്യാപക പരിശോധന നടത്തിയത് താൽക്കാലികമായി ഇപ്പോൾ ഈ പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ വരും ദിവസങ്ങളിലും ബാക്കി യൂട്യൂബർമാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകുമെന്നൊരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഈ പതിമൂന്ന് പേരും എത്രയും വേഗം ഈ തുക അടയ്ക്കാത്ത ഈ പണം അത് എത്രയും വേഗം അടയ്ക്കണമെന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വേണു ശരി വിനീത വി വിശദാംശങ്ങൾ വിശദാംശങ്ങൾ